നമസ്കാരം. അടുത്തിടെ ഏറെ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ച ഒരു പരിപാടിയായിരുന്നു സംസ്ഥാന സർക്കാർ നടത്തിയ കേരളീയം. ഇപ്പോഴിതാ സാമ്പത്തിക പ്രതിസന്ധി തുടരുന്നതിനിടെ കേരളീയം പരിപാടി വീണ്ടും നടത്താൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുകയാണ്. ഈ വർഷം ഡിസംബറിലാകും കേരളീയം പരിപാടി സംഘടിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സംഘാടക സമിതി യോഗത്തിലാണ് തീരുമാനം. ചെലവ് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താനാണ് വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം സംസ്ഥാനം കടത്തിൽ മുങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ കേരളീയം വീണ്ടും നടത്തുന്നതിനെതിരെ പല കോണുകളിൽ നിന്നും വിമർശനം ശക്തമാകുന്നുണ്ട്. കഴിഞ്ഞ വർഷം പരിപാടിക്കായി കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ ചെലവഴിച്ചത്. എന്നാൽ ഇതിന്റെ കണക്കുകൾ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. ഇതിൽ ആക്ഷേപം തുടരുന്നതിനിടെയാണ് വീണ്ടും പരിപാടി നടത്താൻ ഒരുങ്ങുന്നത്. കേരളത്തിന്റെ വികസന നേട്ടങ്ങളും മാതൃകയും ആഗോളതലത്തിൽ പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് സർക്കാർ സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു കേരളീയം. കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലായിരുന്നു പരിപാടി നടത്തിയത്. കലാ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരെ അണിനിരത്തി ഒരാഴ്ച നീണ്ടുനിന്ന പരിപാടികൾക്ക് സർക്കാർ കോടികളാണ് ചെലവാക്കിയത്. കേരളീയം പരിപാടിയുടെ ഭാഗമായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന കലാപരിപാടികൾക്ക് മാത്രം സംസ്ഥാന സർക്കാർ ചെലവാക്കിയത് 1,55,00,000 രൂപയാണ്. 7 കലാപരിപാടികൾക്ക് മാത്രമുള്ള ചെലവാണിത്. ആദ്യ ദിനം ശോഭനയുടെ നൃത്തം 8,00,000 രൂപയാണ് ഇതിന് നൽകിയത്. രണ്ടാം ദിനം മുകേഷ് MLA ജി എസ് പ്രദീപും ചേർന്ന് സംഘടിപ്പിച്ച സ്പെഷ്യൽ ഷോ. സർക്കാർ കണക്കിൽ നൽകിയത് 8,30,000 രൂപ. മുരുകൻ കാട്ടാക്കടയും സംഘവും അവതരിപ്പിച്ച മാഷോ ആയിരുന്നു മൂന്നാം ദിനം. കവിതകൾ കോർത്തിണക്കി കാവ്യ 23 എന്ന പേരിൽ നടത്തിയ പരിപാടിക്ക് ചെലവ് 4,05,000 രൂപയാണ്. അഞ്ചാം ദിനം KS ചിത്രയുടെ ഗാനമേള. സർക്കാർ നൽകിയത് 2,05,000 രൂപ. കലാമണ്ഡലം കലാകാരന്മാരുടെ ഫ്യൂഷൻ ഷോയ്ക്ക് 3,80,000 രൂപ. സ്റ്റീഫൻ ദേവസി മട്ടന്നൂർ ശങ്കരൻകുട്ടിയും ചേർന്നൊരുക്കിയ പരിപാടിക്ക് 1,19,000 രൂപയാണ് സാംസ്കാരിക വകുപ്പ് നൽകിയത്. ഏറ്റവും അവസാനം നടന്നതും ഏറ്റവും അധികം തുക വകയിരുത്തിയതും M. ജയചന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന ജയം ഷോ ആണ്. സമാപന ദിവസം നടന്ന പരിപാടിക്ക് 9,90,000 രൂപയാണ് അനുവദിച്ചത്. നിലവിൽ പണമില്ലാത്തതിനാൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമോ സാധാരണക്കാർക്ക് പെൻഷൻ ആനുകൂല്യങ്ങളോ ഇല്ല. ക്ഷേമ പെൻഷൻ മുടങ്ങിയ സാഹചര്യത്തിലും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം വൈകിയ വേളയിലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നു പോകുന്നതെന്ന് സംസ്ഥാന സർക്കാർ സമ്മതിച്ചിരുന്നു. കടക്കെണിയിലാണെന്ന് ആവർത്തിക്കുമ്പോഴും കേരളീയം വീണ്ടും നടത്താനുള്ള സർക്കാരിന്റെ തീരുമാനം പൊതുഖജനാവ് ദൂർത്തടിക്കാനുള്ള നീക്കമെന്നാണ് ഉയരുന്ന ആക്ഷേപം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Artigal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482-5599. Jyotis Building Promoters Private Limited, Thiruvananthapuram.